ഇത് കണ്ടിട്ട് ഇവള് പിന്നെ ഡാൻസ് പഠിപ്പിക്കുന്ന തോന്നുന്നേ. അമേസിംഗ് അമേസിംഗ്. നന്നായി വരും. എന്നാ സ്റ്റാർട്ട് ചെയ്യല്ലേ? വാട്ട് ഈസ് ഡാൻസ്? അണ്ടചരാചരങ്ങളിലുള്ള എല്ലാ ശക്തികളും നമ്മുടെ ആത്മാവിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് ശ്വാസത്തെ ശുദ്ധമാക്കി സംഗീതമായും നൃത്തമായും നമ്മുടെ ശരീരത്തെ മാറ്റിയെടുക്കുന്നു. ഓ, ഇന്നലെ രാത്രി ഇവനെ ഉറങ്ങാതിരുന്നത് ഇതിനായിരുന്നോ? മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി മാസ്റ്റർ. കള്ളു കുടിച്ച് ഡാൻസ് കളിച്ചിട്ട് അഖിലെ ചരാചരം കുന്തം കൊടചക്രം എന്നൊക്കെ പറയുള്ളോ. ഇവള് ഡെയിലി ബിയർ അടിക്കുന്ന ആളാന്നാ തോന്നുന്നേ. ഇവിടുന്ന് ഗാനമേള നമ്മുടെ നാടൻ സംഗീതം ഒന്ന് കാച്ചാ. ഇപ്പൊ കാച്ചാ. ഏയ്, നീ കൈയെടുക്ക. ഈ നൃത്ത ചുവടുകൾ കുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു? കഴിഞ്ഞു മാസ്റ്റർ. എങ്കിലും ഒന്ന് ട്രൈ ചെയ്യൂ. അയ്യോ മച്ചോ, ഇതെന്തത്? ഇത് കാണുമ്പോ കൊടുങ്ങല്ലൂർ ഭരണിക്ക് തന്നാരം കളിക്കുന്ന പോലെയുണ്ട്. ദിസ് ഈസ് ഡാൻസ്, നോട്ട് ഫുട് ഡാൻസ്. എന്താ കുട്ടിയെ കാണിക്കണേ? തല ആടുമ്പോ തല മാത്രമേ ആടാവൂ, അരക്കെട്ട് കുലുക്കും അത് മാത്രമേ കുലുങ്ങാവൂ. എല്ലാം ചേർന്ന് ഒരേ സമയത്ത് കുലുങ്ങിയ മസിൽ കയറെ കൊരങ്ങനെ കണക്കാവും. എന്തിനാ തുറച്ചു നോക്കുന്നേ? ഞാൻ പറയുന്ന വല്ലതും പിടികിട്ടുന്നുണ്ടോ? പിടികിട്ടി. ഇതൊരു മാതിരി ഭൂത ഡാൻസ് പോലെ പറഞ്ഞുകൊടുത്താ എങ്ങനെ കളിക്കാൻ? അവള് അവളുടെ റേഞ്ചിനനുസരിച്ചുള്ള സ്റ്റെപ്പ് പറഞ്ഞുകൊടുക്ക്. നിങ്ങൾ പറഞ്ഞത് വീണ്ടും ഒന്നുകൂടെ പറയോ. മസിൽ കയറിയ കൊരങ്ങന്റെ കണക്ക്? അതല്ല, അതിന് മുമ്പ് പറഞ്ഞോ? തലയാടുമ്പോ തല മാത്രമേ ആടവോ? എന്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ട്. നിങ്ങൾ പറഞ്ഞ പെർഫെക്ഷൻ വരുന്നവരെ ഞാൻ അരക്കെട്ട് കുലുക്കുമ്പോ നിങ്ങൾ തലയിൽ പിടിച്ചോ, ഞാൻ തല കുലുക്കുമ്പോ നിങ്ങൾ അരക്കെട്ടി പിടിച്ചോ. എങ്ങനെയുണ്ട് മാഡം? ഡാൻസ് പഠിപ്പിക്കാൻ മാത്രമേ ഇപ്പൊ ഫീസ് പറഞ്ഞിട്ടുള്ളൂ, അരയിൽ പിടിക്കാനൊക്കെ വേറെ ഫീസ് തരണം. ഞാൻ ആല് ഡീസന്റാ, തൊട്ടൊന്നും കളിക്കില്ല. അയ്യോ മാസ്റ്റർ, അതിലെന്താ ഇപ്പൊ തെറ്റ്? നിങ്ങളുടെ ഉള്ളിലുള്ള ആനന്ദ വൈഭവം എന്റെ ഉള്ളിലുള്ള ആനന്ദ വൈഭവത്തെ ഉണർത്തുന്നു. ഇത് ആനന്ദ വൈഭവമാണോ അതോ ഇവന്റെ വൈഭവം കളയാനുള്ള പരിപാടിയാണോ? കം ഓൺ മാസ്റ്റർ, നമുക്ക് ട്രൈ ചെയ്യാം. നിന്റെ കല്യാണം കഴിഞ്ഞ കാര്യം എന്നോട് പറയാതിരുന്ന? അയ്യോ, എന്റെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. അവൻ എന്റെ കോളേജ് സീനിയറാ. റാഗിങ് ചെയ്യുമ്പോ ഭാര്യയായിട്ട് അഭിനയിക്കാൻ പറഞ്ഞതാ. അന്ന് തൊട്ട് എന്റെ പുറകെ വന്ന് ശല്യം ചെയ്തോണ്ടേയിരിക്കും. നിനക്കത് ഇഷ്ടമല്ലെങ്കിൽ അവനോട് പറഞ്ഞാ പോരെ. ഇല്ലല്ല, എനിക്ക് അവന്റെ മുഖം കണ്ടാ തന്നെ പേടിയാ. ശരി, നാളെ വൈകുന്നേരം 5 മണിക്ക് അവനോട് പാർക്കിലോട്ട് വരാൻ പറ. എന്തിനാ? അവിടെ കറ്റാർവാഴയും കറുകപ്പുൽ ജ്യൂസൊക്കെ കിട്ടോ? അത് അവന്റെ അണ്ണാക്കിൽ ഒഴിക്കാനാ. മാസ്റ്റർ വരാൻ പറഞ്ഞു എന്ന് അവനോട് പോയി പറയേ. ഹായ്. ഹായ്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് മാസ്റ്റർ. എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? നിന്റെ ചുറ്റും ഒന്ന് നോക്കി. എന്താ കാണുന്നത്? ചെടി വെട്ടുന്നു. അവരുടെ കയ്യിലുള്ളത് കട്ടിംഗ് മെഷീൻ അല്ല, ന്യൂ മോഡൽ CCTV ക്യാമറ. അങ്ങോട്ട് നോക്കി, ഒരാൾ വാക്കിംഗ് പോകുന്നുണ്ട്. പാരാ കമാൻഡോ, സീനിയർ ഓഫീസർ. ഇനി അങ്ങോട്ട് നോക്ക്, ആ ജ്യൂസ് വിൽക്കുന്ന ആളില്ലേ, അതും പോലീസ് തന്നെ. ഫ്രണ്ടിൽ ആ സ്കിപ്പ് ചെയ്യുന്ന ലേഡിയെ കണ്ടോ? അതെ. വുമൻ സെക്യൂരിറ്റി ചേംബർ ചീഫ്.
ഇവരെയൊക്കെ എന്തിനാ മഫ്റ്റിയിൽ വരാൻ പറഞ്ഞോ? അണ്ടർ കവർ. നീ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, അവൻ എങ്ങനെയെങ്കിലും പ്രോവോക്ക് ചെയ്ത് നിന്റെ മേത്ത് തുടിപ്പിക്കണം. അവൻ നിന്റെ മേത്ത് കൈവച്ച അടുത്ത സെക്കൻഡ് തോട്ടക്കാരന്റെ വേഷത്തിലുള്ള സബ് ഇൻസ്പെക്ടർ അവനെ ഗുണ്ടാ സാക്കിൽ അറസ്റ്റ് ചെയ്യും. മനസ്സിലായോ? മാസ്റ്റർ, അവൻ വന്നു മാസ്റ്റർ, എനിക്ക് പേടിയാവുന്നു മാസ്റ്റർ. ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഡോണ്ട് വറി. ഓക്കേ, എന്താടി ആണാണെങ്കിൽ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ദാ വന്നു. ആണാണെന്ന് തെളിയിക്കാൻ ഇത് മതിയോ അതോ വേറെ എന്തെങ്കിലും പ്രൂവ് ചെയ്യണോ? പറയടേ. നീ എന്താടാ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നെ? എന്ത് ചെയ്യൂടാ, നീ എന്ത് ചെയ്യും? മുന്നി വന്ന് നിന്നാ ഞാൻ പേടിക്കുന്നു കരുതിയോ? അതിന് വേറെ ആള് നോക്കണം. ചേച്ചേ, നിന്നെ കണ്ട് എനിക്ക് പേടിയോ? പേടി ഓറാവല്ലേ, ഞാൻ തൊട്ടാ നീ നാണം കെട്ടു. മാസ്റ്റർ, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു മാസ്റ്റർ, അവൻ പേടിച്ച് ഓടിക്കളഞ്ഞു. താങ്ക് യു സോ മച്ച്, എനിക്ക് അവരോടൊക്കെ താങ്ക്സ് പറയണം. പല്ലവി, നീ വിചാരിക്കുന്ന പോലെ അവരാരും തന്നെ പോലീസ് ഓഫീസേഴ്സ് അല്ല. നിനക്കൊരു ധൈര്യം ആയിക്കോട്ടെന്ന് കരുതിയ ഞാൻ അങ്ങനെ കള്ളം പറഞ്ഞു. മാസ്റ്റർ, ഞാനൊന്നും ചെയ്തില്ല, നിന്റെ ധൈര്യം നിനക്ക് ഞാൻ മനസ്സിലാക്കി തന്നു, അത്രേ ഉള്ളൂ.